ഫെബ്രുവരി 25-ാം തീയതി അത്തീഖ് അഹമ്മദ്, അതായത് ഏകദേശം 100-ഓളം കേസുകളിലെ കൊലപാതക കേസുകൾ ഗ്യാങ്സ്റ്റർ എന്ന് വേണമെങ്കിൽ, യു പിയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഗ്യാങ്സ്റ്ററാണ് അത്തീഖ് അഹമ്മദ്. 5 പ്രാവശ്യം MLA ആയിരുന്നു, 1 പ്രാവശ്യം MP ആയിരുന്നു, സമാജ്വാദി പാർട്ടിയുടെ നേതാവായിരുന്നു. പിന്നീട് അപ്പനാദൾ എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ഉണ്ടാക്കി, ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ അസാദ് അഹമ്മദ് ഗൊലാം, ഇവരൊക്കെ ഡേലൈറ്റിലാണ് ഉമേഷ് പാൽ എന്ന് പറയുന്ന ഒരു കേസിലെ വിറ്റ്നസ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് രാജു പാൽ. 2005 BSP സ്ഥാനാർത്ഥിയായിട്ട് ഈ അത്തീഖ് അഹമ്മദിനെ തോൽപ്പിക്കുന്നു. അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ രാജു പാലിനെ അത്തീഖ് അഹമ്മദ് 2005 വെടിവെച്ചു കൊല്ലുന്നു. എന്നിട്ട് ഇദ്ദേഹം ജയിലിൽ പോകുന്നു, പരോളിൽ ഇറങ്ങുന്നു, വീണ്ടും വെടിവെച്ചു കൊല്ലുന്നു. അതായത് ഇയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്നൊരു സംഭവം ഉണ്ടായി, അത് ആദ്യമായിട്ടാണ് യു പി മീഡിയയും ടെലിവിഷൻ മീഡിയയിലൊക്കെ കാണുന്ന അത്തീഖ് അഹമ്മദ് കരഞ്ഞു പോയി ഇന്ന് കോർട്ടിലും. കാരണം ഇന്ന് പ്രയാർഗഞ്ച് പഴയ അലഹബാദിൽ ആ രാജു പാലിൻ്റെ ഉമേഷ് പാലിൻ്റെ മർഡറുമായിട്ട് ട്രയൽ നടക്കുന്നതിൻ്റെ സമയത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അയാൾ കരഞ്ഞു. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ അസാദ് അഹമ്മദ്, അതായത് ഡേ ലൈറ്റ് 25-ാം തീയതി ഉമേഷ് പാലിനെ വെടിവെച്ചു കൊന്ന അസാദും അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഗുലാമിനെയും ജാൻസിയിൽ വെച്ച് ഒരു സ്പെഷ്യൽ ഓപ്പറേഷനോടുകൂടി പോലീസുകാർ വെടിവെച്ചു വന്നു. അപ്പം ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും, അതായത് അസാദ് അഹമ്മദിൻ്റെ പയ്യൻ ചെറുപ്പക്കാരനാണ്, ആ പയ്യൻ്റെ കയ്യിൽ നിന്നും തോക്കുൾപ്പെടെ വിദേശ നിർമ്മിത തോക്കുൾപ്പെടെ സാധനങ്ങളാണ് കയ്യിലെടുത്ത്. 2-വീലറിൽ ജാൻസിയിലോട്ട് കടക്കുന്ന, അതായത് മധ്യപ്രദേശിലോട്ട്, യു പിയിൽ നിന്നും മധ്യപ്രദേശിലോട്ട് കടക്കുന്ന സമയത്താണ് ഈ ഫയറിംഗ് ഉണ്ടാകുന്നത്. ഇനി അത്തീഖ് അഹമ്മദിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കൺട്രോൾഡ് മാഫിയ ആയിരുന്നു, സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും വലിയ ഗൂൺ ലീഡറായിരുന്നു. അതായത് അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസി പിടിക്കുവാനും വോട്ടേഴ്സിനെ ഭയപ്പെടുത്തുവാനും എന്തിനെ ജയിലിനകത്ത് കിടന്നാൽ പോലും അവിടെ പല പണക്കാരായിട്ടുള്ള ബിസിനസ്സുകാർ ജയിലിൽ കിടന്ന് അവരെ ഇന്ന് റാൻസം മേടിച്ച് അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളെ അവരെ വരെ കൊല്ലുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇയാൾ മത്സരിക്കുന്നു വീണ്ടും, അത്തീഖ് അഹമ്മദ് ജയിലിൽ കിടന്നു. ആ സമയത്ത് അലഹബാദ് ഹൈക്കോടതിയിൽ ഇയാൾക്ക് ബെയിൽ വേണമെന്ന് പറഞ്ഞ് അപ്പനാദൾ എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടിയുമായിട്ട് വന്നിട്ട് 11 ജഡ്ജിമാരാണ് ഭയന്നിട്ട് ആ കേസുകളിൽ നിന്ന് റീക്യൂസ് ചെയ്യുന്ന, അത്രമാത്രം ഭയങ്കരനായ ഒരു ഗ്യാങ്സ്റ്റർ, ദാവൂദിനേക്കാളും ഭയങ്കര സംഭവമായിരുന്നു ഇയാൾ. അപ്പം ഇദ്ദേഹത്തിന്, ഞാനൊരു സീനിയർ SSPയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ഇദ്ദേഹത്തിനെ കൊല്ലും കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ വളരെ തമാശ രൂപേണ, കാരണം ഇയാളെ സഹായിക്കാൻ എല്ലാവരും തയ്യാറാണ്. പക്ഷെ യോഗി ആദിത്യനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇമാരെ ഞാൻ തുരത്തും. അതിൻ്റെ അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന ആളെ തകർക്കുക എന്ന് പറയുന്നത് വലിയ ഇഷ്യൂ ആണ്. ഒരു ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട് അലഹബാദിൽ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അപ്പം ഇദ്ദേഹം ഈ പരോളിലിറങ്ങിയ സമയത്ത്, അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഗ്യാങ്സ്റ്റർ പരോളിലിറങ്ങിയ സമയത്ത് ഇയാൾ 3-ഓ 4-ഓ കുട്ടികളെ അവിടെ കോപ്പി അടിച്ചതിൻ്റെ പേരിൽ എക്സാമിനേഷൻ ഹാളിൽ വെച്ച് അധ്യാപകൻ വഴക്ക് പറയുന്നു. ആ അധ്യാപകനെ ക്യാമറയുടെ ഒക്കെ മുമ്പിൽ വെച്ചാണ് ഈ അത്തീഖ് അഹമ്മദ് പരോളിലിറങ്ങിയിട്ട് അധ്യാപകനെ അടിക്കുന്നത്, ഉപദ്രവിക്കുന്നത്. ഈ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് അത്തീഖ് അഹമ്മദിനെ ഗുജറാത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ കിടന്നിട്ട്, അവിടുത്തെ ഗുജറാത്ത് സബർമതി ജയിലിൽ കിടന്നിട്ട് ഈ ഉമേഷ് പാലിനെ വെടിവെച്ച് കൊല്ലു, അതേപോലെ 100 കണക്കിന് ക്രൈം കാണിക്കുകയാണ്. കാരണം അയാൾക്ക് ഭയമില്ല, മകനെ ഇന്ന് വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അത്തീഖ് അഹമ്മദ് കരഞ്ഞുപോയി. ജഡ്ജിമാർക്ക് വരെ ഭയം, പോലീസ് ഓഫീസേഴ്സിന് ഭയം, ജയിലില് ജയിൽ അതോറിറ്റി ഉപയോഗിച്ചിട്ടാണ് ഈ മർഡറും ഈ റാൻസം ത്രെട്ട്, ഈ ഇന്റിമിഡേഷൻ, ഈ സംഭവങ്ങളെല്ലാം കൊടുക്കുന്നത്. ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം പൊളിറ്റിക്കൽ ക്ലൗട്ട്. ഈ പറയുന്ന യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് പോലും ഇത് തടയാൻ പറ്റുന്നില്ല, അത്തീഖ് അഹമ്മദിനെയും ഗ്യാങ്ങിനെയും. അവസാനം അദ്ദേഹം, യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി, അവിടെ നിയമസഭയിൽ പറഞ്ഞു ഇതിനൊരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശക്തമായ നടപടിയെടുത്തത്. ഓരോരുത്തരെയും, ആ ഗ്യാങ്ങിൻ്റെ താമസിക്കുന്ന ഒരു ബസ്തി ഒരു ഏറിയ ഉണ്ടായിരുന്നു, ആ കുടുംബത്തെ മുഴുവൻ, അവിടെ പല ആളുകൾ ഈ ഗ്യാങ്ങിലുണ്ടായിരുന്നു, അവരുടെ വീടുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. അതോടുകൂടിയാണ് ബേസ് ഇളകാൻ തുടങ്ങിയത്. അതായത്
ഈ ഉത്തർപ്രദേശിലെ ഗ്യാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സിനിമയെ കാണുന്നതിനൊക്കെ ഭയങ്കര അതിഭീകരമായ സംഭവം. അവരെന്തും ചെയ്യും, ഡേലൈറ്റും അല്ല രാത്രിയൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. ഇവരെയൊക്കെ വെപ്പൺസ് ഉണ്ട്, എപ്പോഴും ഇവരാരെയും വെടിവെച്ചു കൊല്ലും. 2000 രൂപയ്ക്ക് കൊലപാതകം നടത്തി കൊടുക്കുന്ന സ്ഥലമാണ് യു പി. അന്ന് ആലോചിച്ച് നോക്ക്, 2000 രൂപ കൊടുത്താൽ മതി കൊലപാതകം നടത്തി തരും. അപ്പൊ അതിന്റെ ലീഡർ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നൊക്കെ അപ്പുറമാണ്. അപ്പൊ അയാൾ ഒതുക്കുക എന്ന് പറയുന്നത്, ആ ഗ്യാങ്ങിനെ തകർക്കുക എന്ന് പറയുന്നത് യു പിയുടെ ലോ ആൻഡ് ഓർഡർ ബില്ല് സംഭവമായിട്ട് മാറി. അപ്പൊ അതിന്റെ പേരിലാണ് യോഗി ആദിത്യനാഥ് ഇത്രയും ഭൂരിപക്ഷം കിട്ടി വീണ്ടും അധികാരത്തിൽ വന്നത്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കണം, ഈ പറയുന്ന അസാദ് അഹമ്മദ് ആണെങ്കിൽ ഗുലാം, അതായത് ഇയാളുടെ ഈ രണ്ടുപേരും ഒരുമിച്ചാണ് മറ്റേ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. ഈ രണ്ട് പേരുടെയും ഇനാം അവരുടെ തലയ്ക്ക് 5 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. എന്നിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്യാങ് ഉണ്ടായിരുന്നു യു പിയുടെ പല ഭാഗത്തും. അവിടെ ഒന്നും നിൽക്കാൻ വയ്യാതെയാണ് പിന്നെ മീററ്റിലോട്ടും ഡൽഹിയിലോട്ടും അവിടുന്ന് വീണ്ടും മീററ്റി വന്നിട്ട് അവർ ജാൻസിയിലോട്ട് പോകുന്ന സമയത്താണ് ഒരു ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഉപയോഗിച്ച് ഫയർ ചെയ്ത് കൊല്ലുന്നത്. ആർക്കും ഒന്നും പറയാനില്ല, സപ്പോർട്ടുമില്ല, ഒന്നുമില്ല, എല്ലാവരും ആഹ്ലാദം. കാരണം ഡേ ലൈറ്റിലാണ് ഇത് കൊല്ലുന്നത്. അപ്പൊ അതിന്റെ മറുപടിയാണ്, അതിനെപ്പറ്റി അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞത്, ഈ 100 പേരെ കൊന്ന അത്തീഖ് അഹമ്മദിന് ഇപ്പോഴാണോ ദുഃഖം തോന്നിയത്? ഇത്രയും പേരുടെ ആളുകൾ മരിച്ചു, അവരുടെ കുടുംബം എത്രമാത്രം കരഞ്ഞു കാണും, ഇപ്പോഴാണ് അത്തീഖ് അഹമ്മദിനെ കരച്ചിൽ വന്നത്. കാരണം മകൻ മകനെ കൊന്നു, ഈ മകനാണ് കൊന്നത് ഉമേഷ് പാലൻ ഡേ ലൈറ്റ്. അപ്പം ഇത് ചില സന്ദർഭങ്ങളിൽ പോലീസ് പെരുമാറേണ്ടത് ഇതേപോലെ തന്നെ എൻകൗണ്ടർ തന്നെയാണ്. ഇവരെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞ് ജയിൽ മുഴുവനും ഭരിക്കുന്നവരെ വീണ്ടും ആ ഗ്യാങ്സ്റ്റേഴ്സിനെ ഭരിക്കുന്ന ഈ കൂട്ടർ തന്നെയാണ്. ഇവിടെയാണ് യോഗിക്ക് എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ. എത്രയോ വർഷമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുകയാണ് യു പി. ആലോചിച്ച് നോക്കണം, 5 പ്രാവശ്യം MLA, 1 പ്രാവശ്യം MP, ആളെ തൊടാൻ പറ്റത്തില്ല. മുലായം സിംഗിന്റെ അഖിലേഷ് യാദവിന്റെ അവിടുത്തെ ഗുണ്ടകൾ അവർ പറയുന്നവർ മാത്രം തീരുമാനിക്കും. അതിനാണ് ഇന്ന് അറുതിയാക്കി കൊടുത്തത്.